ആലുവയിൽ ഏഴു വയസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച കാർ ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്തു നെടുമ്പാശ്ശേരി സ്വദേശി ഷാനാണ് ആ കാർ ഓടിച്ചത് ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അർജുൻ മട്ടന്നൂർ ഉണ്ട് കൊച്ചിയിൽ നിന്നും അർജുൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഷാനിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു വിനീത ഇന്നലെ ആലുവ കുട്ടമശ്ശേരിയിൽ രാവിലെ പത്തുമണിക്കാണ് ഈ അപകടം ഉണ്ടായത് ഈ ഏഴു വയസ്സുകാരനെ ഇടിച്ച ശേഷം ഈ കാർ നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് ഈ കാർ കണ്ടെത്തിയത് തൃക്കാക്കര സ്വദേശി രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീയുടെ കാറാണ് ഇത് കെ എൽ ഏഴ് സി ഡബ്ല്യു ഏഴ് അഞ്ച് മൂന്ന് നാല് എന്ന ടിയാഗോ കാറാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്നാണ് ഈ രഞ്ജിനിയെ പോലീസ് ചോദ്യം ചെയ്തത് അപ്പോഴാണ് രഞ്ജിനിയുടെ സുഹൃത്തായ നെടുമ്പാശ്ശേരി സ്വദേശി ഷാനാണ് ഈ കാർ ഓടിച്ചത് എന്ന മൊഴി ലഭിച്ചത് തുടർന്ന് ഷാനിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടർന്നാണ് ഷാനിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ ഈ ഓട്ടോറിക്ഷയിൽ പിതാവിനൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് ഏഴ് വയസ്സുള്ള നിഷികാന്ത് എന്ന് പറയുന്ന കുട്ടി ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വിണത് തൊട്ട് പിറകെ വന്ന കാർ ഈ കുട്ടിയുടെ ദേഹത്തു കയറി ഇറങ്ങുകയായിരുന്നു തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് അതായത് കരൾ ശ്വാസകോശം തലച്ചോറ് എന്നിവ ഒക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഈ കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴാണ് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണതിന് പിന്നാലെ ഈ കാർ ഈ ദേഹത്ത് കയറി എന്ന കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പോലീസ് പരാതിയിൽ അന്വേഷണം തുടങ്ങാൻ വൈകിയെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രി പത്തുമണിയോടെ പോലീസ് എത്തി വിശദമായി മൊഴിയെടുക്കുകയും ഇന്ന് രാവിലെ ഈ കാർ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ ഈ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞിനെ ഇടിച്ച കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ വാഹനം ഓടിച്ച ഷാൻ പോലീസിന് മൊഴി നൽകിയത് അർജുൻ ഷാനിനൊപ്പം ആ സമയത്ത് കാറുടമയും ഉണ്ടായിരുന്നോ അവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് തുടർ നടപടിക്രമങ്ങൾ വിനിത ഈ ഷാനിനൊപ്പം ഈ രഞ്ജിനി എന്ന് പറയുന്ന യുവതിയും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ അവരെ അവർക്കെതിരെ കേസെടുത്തിട്ടില്ല ഒരുപക്ഷേ ഈ വാഹനം ഉടമയായതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്തേക്കുമെന്നാണ് സൂചന എന്തായാലും നിലവിൽ ഈ ഷാനിനെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തത്